അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. കോഴിക്കോട് സൗത്ത് വിനു കാൽ നൂറ്റാണ്ട് കാത്തിരുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗിന് മത്സരം തിറക്കാൻ, പക്ഷെ നൂർബിനാ റഷീദ് ആയതുകൊണ്ട് ജയിക്കുമോ ജയിക്കില്ലോ എന്നുള്ള ചർച്ചയിലേക്ക് ദൗർഭാഗ്യകരമായ മാത്രമല്ല വനിതകളെ മത്സരിപ്പിച്ചാൽ ലീഗിന്റെ വോട്ടുകൾ കിട്ടില്ല, പല മതസംഘടനകളും അതിനെതിരായ നിലപാടെടുത്തിരുന്നു. അങ്ങനെ പലതരത്തിൽ ചർച്ചാവിഷയമായ മണ്ഡലമാണ് സൗത്ത്. കോഴിക്കോട് സൗത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് നൂർബിന റഷീദ് യു ഡി എഫ് സ്ഥാനാർത്ഥി, അഹമ്മദ് ദേവർകോവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി, നവ്യ ഹരിദാസ് എൻ ഡി എ സ്ഥാനാർത്ഥി. എം കെ മുനീറിലൂടെ കഴിഞ്ഞ തവണ ഈ എന്താ നമ്മൾ ആശ്വാസത്തുരുത്തുന്നോ കനല് രണ്ട് തരി എന്ന് പറയുന്നതിൽ ഒരു മണ്ഡലമായി ലീഗ് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ പോസ്റ്റ് പോൾ സർവേ പ്രവചിക്കുന്നത്? എൽ ഡി എഫും യു ഡി എഫും അതിശക്തമായ മത്സരം നടത്തുന്ന, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. ഫലം പ്രവചനാതീതമാണ്, ഒപ്പത്തിനൊപ്പം എൽ ഡി എഫും യു ഡി എഫും. പക്ഷേ വിനു, പക്ഷേ നൂർബിന റഷീദ് ലീഗ് സ്ഥാനാർത്ഥി ഒരു നേരിയ മേൽക്കൈ നേടുന്നുണ്ട്. കോഴിക്കോട് സൗത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമാണ്, പ്രവചനാതീതമാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി, ലീഗ് സ്ഥാനാർത്ഥി നൂർബിന റഷീദാണ് ഒരു നേരിയ മേൽക്കൈ നേടി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കോഴിക്കോട് സൗത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ പോലും നേരിയ മുൻതൂക്കം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ വനിതാ സ്ഥാനാർത്ഥി നൂർബിന റഷീദിനുണ്ട് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ പ്രവചിക്കുന്നത്. ഐ എൻ എൽ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലും തൊട്ട് പിന്നിലുണ്ട്, എൽ ഡി എഫ് തൊട്ട് പിന്നിലുണ്ട്. അതെ.